തമാശയെടുക്കേണ്ടുന്ന ഒരു സംഗതിയല്ല, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. കൃഷിയില്ലാണ്ട് നമ്മളില്ലല്ലോ, അപ്പോൾ നമുക്ക് കൃഷിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അതാരാ വിത്തിരി നേരാ ഒന്ന് മുഖന്ന് കാണിക്കറോ? അയ്യോ ജോസഫ് സാറ്, മാസ്ക് ധരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി പോലീസ് ആരംഭിച്ച മാസ്ക് ഇൻ ദ മാസ്ക് എന്ന ക്യാമ്പയിൻ കൂടുതൽ പുതുമകളോടെ തുടരും. മാസ്ക് ഇല്ലായെങ്കിൽ കനത്ത പിഴയാണ്, അറിയാലോ. കൃത്യമായിട്ട് മാസ്ക് ധരിച്ചിട്ടുണ്ട്. ഓ, ആവശ്യത്തിൽ കൂടുതലാണ്, കണ്ടോ? സാമൂഹിക കല ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇനിയിപ്പം കോവിഡ് തലയിലൂട്ട വരണ്ടെന്ന് കരുതിയിട്ട് അതാ രണ്ടുപേർ തലയിൽ കൂടി മാസ്ക് ഇട്ടിട്ടുണ്ട്, കണ്ടോ കണ്ടോ. എങ്ങനെയുണ്ട്? കണ്ട, റവന്യൂ വകുപ്പ് മന്ത്രി കൃത്യമായിട്ട് മാസ്ക് വെച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി പത്രസമ്മേളനത്തിന് വരുമ്പോൾ മാസ്ക് ഉണ്ട്. ഇനി പുറത്തിറങ്ങുമ്പോൾ നോക്കിക്കോ. ഓക്കെ, ഇങ്ങനെയാണ് മാസ്ക് ധരിക്കേണ്ടത്. അതാ നടന്നു വരുന്നേരാ പ്രതിപക്ഷ നേതാവ് അല്ലേ. ആ നടന്നു വരുമ്പോൾ മാസ്കില്ല, സംസാരിക്കുമ്പോൾ അപ്പോഴും മാസ്കില്ല. സാറേ, നമുക്കേ ഈ ശീലങ്ങളൊക്കെ ഒന്ന് കാര്യക്ഷമമാക്കണ്ടേ? വേണങ്ങിപ്പോല്ല സാറേ. എങ്ങനെയാണ് മാസ്ക് ധരിക്കേണ്ടത് എന്ന് ഒന്ന് ശ്രദ്ധിക്കാം. ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. ഇതാ ഒരാൾ മാസ്ക് കൊടുക്കുന്നു, ഇങ്ങനെ കാര്യമായി ചൂഴ്ന്നു നോക്കുന്നു, പിന്നെ മുഖത്ത് വയ്ക്കുന്നു. ദയവ് ചെയ്തേ ഇങ്ങനെ ചെയ്യരുത്, ഇത് വളരെ മോശം രീതിയാണ്. ഇനി അടുത്തത് വ്യവസായ വകുപ്പ് മന്ത്രിയാണേ, നോക്കോ. മാസ്ക് താടിയിലിട്ട് ഇരിക്കുന്നു, അതിനുശേഷം മാസ്ക് എവിടെയാണ് ഇടുന്നത് എന്ന് ശ്രദ്ധിച്ചു നോക്കോ. മാസ്ക് ഇടേണ്ടത് പോക്കറ്റിലല്ല, മുഖത്താണ്. തൊട്ടടുത്തിരിക്കുന്നതേ അതാത് കടന്നപ്പള്ളി രാമേന്ദ്രൻ, പുരാവസ്തു തുറമുഖ വകുപ്പ് മന്ത്രിയാണ്. താടിയിൽ കാണുന്നത് മുടിയല്ല കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട, മാസ്കാണ്. നേരെ ഡൽഹിയിലേക്ക് പോട്ടെ. പ്രകാശ് കാരാട്ട് AKG ഭവനിലേക്ക് നടന്നു വരികയാണ്. N95 മാസ്ക് കൃത്യമായി ധരിച്ചിട്ടുണ്ട്. മന്ത്രി വി മുരളീധരനാണേ, നോക്കോ. സംസാരിക്കുമ്പോൾ മാസ്കില്ല, പക്ഷേ സംസാരിച്ച് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം മാസ്ക് വെക്കുന്നുണ്ട്. ഓ, സംസാരിക്കുമ്പോൾ എങ്ങനെ മാസ്ക് വെക്കുന്നതാണോ, നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. ഞാനായിട്ട് പറയുന്നില്ല. ഡോക്ടറെ, മുനീർ സാഹിബേ, ജനകീയ പ്രക്ഷോഭങ്ങൾ കോവിഡിന്റെ പ്രോട്ടോകോൾ പോലും ചിലപ്പോൾ മറന്നുകൊണ്ട് സമരം ചെയ്യേണ്ടി വരും എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടല്ലോ, അദ്ദേഹം ഒരു ഡോക്ടറാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണേ. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ നോ കമന്റ്സ്, വിഷയം മാസ്കാണ്. നെക്സ്റ്റ്. ദൃശ്യത്തിലുള്ളത് UDFന്റെ കൺവീനർ ബെന്നി ബഹനാനാണ്. രണ്ട് കയ്യിലും ഗ്ലൗസ് ഉണ്ട്, N95 മാസ്ക് ഉണ്ട്, പക്ഷേ താടിയിലാണെന്ന് മാത്രം. നെക്സ്റ്റ്. ഇനി ഒരു 1 മില്യൺ ചോദ്യമാണ്. ഓഫീസിനുള്ളിൽ മാസ്ക് ഉണ്ട്, പുറത്തിറങ്ങുമ്പോൾ ചെവിയിൽ മാസ്ക് ഇടുന്നുണ്ട്, ആരാണ്? ഓ, അറിയില്ല. ഓക്കെ ഓക്കെ, കടകംപള്ളി സുരേന്ദ്രനാണ്, ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രിയാണ്. 2 മാസം മുൻപ് നടന്ന ഒരു പരിപാടിയാണ്. മാസ്കൊക്കെ ഉണ്ട്, പക്ഷേ സാറേ സാമൂഹിക അകലം തീരെ ഇല്ല സാറേ. ഇനി വളരെ സാമൂഹിക അകലം പാലിച്ച് കൃത്യമായി മാസ്ക് ധരിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങളുടെ പരമ്പരയാണ്. വാ നോയിക്കോ. ശരിക്കും പ്രഹസനമല്ല, എന്ത് പറയാനാണ് ഇതിന്? അടികിട്ടിട്ട് ഓടുമ്പോൾ സാമൂഹിക അകലമുണ്ട്, ഉണ്ട് കൃത്യമായിട്ടുണ്ട്. പോലീസിന് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഈ സമയത്ത് ഈ നാട്ടിൽ എന്തെല്ലാം പണിയുണ്ട്. സമരമൊക്കെ നല്ലതാണ്, ഇപ്പോൾ ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് സമരം ചെയ്താലേ നമുക്ക് നാളെയും സമരം ചെയ്യാം. ഞാനായിട്ടൊന്നും പറയുന്നില്ല, വഴിയരികിൽ നിന്നിട്ടേ ഇതല്ലേ ഒരാൾ കാണുന്നുണ്ട് കേട്ടോ.
നോയിക്കോ. ഇതേ ഭയപ്പെടേണ്ട കർത്താവിന്റെ തിരുവരുത്ത്, ഇടത്തും വലത്തും 1000 10000 വീഴും എങ്കിലും അത് നിങ്ങളോട് അടുത്തു വരികയും പൂർണ്ണമായി വിശ്വസിച്ചു. കോടിക്കണക്കിന് ജനത്തെ തുടച്ചു മാറ്റി എന്ന് പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാട്. ഇത് ദൈവം അയച്ച മഹാമാരിയാണ്. നിങ്ങളിങ്ങനെ നടന്നാലും നിങ്ങളും ഈ രോഗത്തിന് രോഗം പിടിപെടത്തില്ല, ഒരു രോഗവും പിടിപെടത്തില്ല. ഞങ്ങളെയും നേതാക്കളെയും കോവിഡിൽ നിന്ന് കാത്തിരക്ഷിച്ചാ മതിയേ. ഓ, ഈ പറയുന്ന നിങ്ങൾക്കൊന്നും മാസ്ക് വേണ്ടെന്നാ? നമുക്ക് മാസ്ക് വേണം. ഇതാ മാസ്ക് എൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. മാത്രമല്ല, ഞാനും ഇത് ഷൂട്ട് ചെയ്യുന്ന ക്യാമറമാനും തമ്മിൽ ഏകദേശം ഒരു 5 മീറ്ററിൻ്റെ ഗ്യാപ്പുണ്ട്. അപ്പോൾ ശരി, കാണാം.